சாகர் ஜுனைஸ் வெல்கம். தேங்க் யூ. வெல்கம் வெல்கம். தேங்க் யூ. സിനിമ കണ്ടു. അപ്പൊ നടൻ ജോജു ജോർജ് ആദ്യമായിട്ട് സംവിധായകനാകാൻ ആ ഒരു ഹൈപ്പിലാണ് സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ട്രെയിലറോട് കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും എന്താ പറയാ അത്രയും ഇമ്പോർട്ടൻസിൽ ലോഞ്ച് ആവുന്നത്. നിങ്ങൾക്ക് പിന്നെ സിനിമയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നായകനൊപ്പം നിൽക്കുന്ന നായകന് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാരാണ്, എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ കിട്ടിയിരുന്നത്, എങ്ങനെയായിരുന്നു? ഇത് ജോയിച്ചേട്ടൻ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജോയിച്ചേട്ടൻ ആദ്യമായിട്ട് ഒരു ഡയറക്ഷൻ ചെയ്യുമ്പോൾ ജോയിച്ചേട്ടൻ എ ടു സെഡ് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ പെർഫോമൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജോയിച്ചേട്ടൻ അറിയാം. ഈ സിനിമ ഫുൾ കംപ്ലീറ്റ്ലി ജോയിച്ചേട്ടന്റെ ക്രെഡിറ്റ് ആണ്. ജോയിച്ചേട്ടന്റെ ഡിസൈനിലാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ അടിപൊളി രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജോയിച്ചേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റോറി പറയുന്ന സമയത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഞാൻ എന്നെ തന്നെ സങ്കല്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു, അയ്യോ ഈ സാധനം ഞാൻ ചെയ്യാനോ, എനിക്കോ എന്താ പറയാ, എനിക്കത് ഉൾക്കൊള്ളാൻ പ്രത്യേകിച്ചും പറ്റുന്നുണ്ടായിരുന്നു. തമാശയൊക്കെ ചെയ്താണല്ലോ ജുനൈസിനെ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതെ അതെ, തമാശക്ക് അപ്പുറത്ത് നമ്മുടെ ഫേസിൽ തന്നെ നമുക്കൊരു സാധനം ഉണ്ടല്ലോ, അപ്പോ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു. പക്ഷെ ജോയിച്ചേട്ടൻ എന്തോ എന്നിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ ജോയിച്ചേട്ടൻ മോൾഡ് ചെയ്തെടുത്തതാണ് നമ്മളെ. എങ്ങനെ, ജോയിച്ചേട്ടന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. ജോയിച്ചേട്ടൻ പറയുന്ന പോലെ ഞങ്ങളെ കൊണ്ട് ജോയിച്ചേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഈ കേൾക്കുന്ന എല്ലാവരുടെ ഭാഗത്തുള്ള സാധനങ്ങൾ എല്ലാം ജോയിച്ചേട്ടൻ ഓൺലി, അത് കാത്തറും കൊണ്ട് സംഭവിച്ചതാണ്. നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഉണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഓഡിഷൻ ഉണ്ടായിരുന്നോ? അല്ല, നമ്മളൊരു ഷോയിൽ മറ്റേ ഈ ഷോക്ക് ശേഷം ജോയിച്ചേട്ടൻ ജസ്റ്റ് ഇവനെ ഓൾറെഡി ആദ്യം കണ്ടു, പിന്നെ എന്നെ കണ്ടു. അപ്പോ എന്നെ കണ്ട അവിടെ, ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളെ ജോയിച്ചേട്ടന്റെ ഉള്ളില് ഫിക്സ്ഡ് ആയി സത്യം പറഞ്ഞാൽ. പക്ഷെ പക്ഷെ കുറേക്കൂടി ഇന്നസെന്റ് ഫേസ് ആണല്ലോ രണ്ടുപേർക്കും. ആ അപ്പൊ ഞങ്ങൾക്ക് ആക്ടിങ് ഒരു ഒരു ട്രെയിനറെ നൽകി. ഞങ്ങൾ തൃശ്ശൂർ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 3-4 മാസം തൃശ്ശൂർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും. രാവിലെ മാർക്കറ്റിൽ പോകും, ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ജോയിച്ചേട്ടൻ ഓരോ ദിവസം ഇങ്ങനെ വിളിച്ച് 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 ഞങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു കഥാപാത്രമായിട്ട് വരുമ്പോഴേ ഒരു ഏജ് ഗ്രൂപ്പ്, നിങ്ങളുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്, കുറച്ചുകൂടി ഇപ്പൊ നെഗറ്റീവിലേക്കൊക്കെ സൈഡ് ആകുന്ന ഇത് പുതിയൊരു ജനറേഷനിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പോലെയാണ് കഥാപാത്രം വരുന്നത്. അപ്പോ അങ്ങനെ റെഫറൻസ് എടുക്കലോ, ഈ മാനറിസംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സൈക്കിക് പരിപാടി നമുക്ക് കണ്ടുപരിചയമുള്ള ഒരുപാട് കുട്ടികളെയൊക്കെ, സെയിം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെയുള്ള കുട്ടികളെ ആ ഒരു ഇതിലേക്ക് വന്നിരുന്നു, അങ്ങനെ ഒരു റെഫറൻസ് എടുക്കും, എന്താ ഇല്ല, ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ സിനിമയ്ക്ക് ഒരു റെഫറൻസും ഇല്ല സത്യത്തിൽ. നമുക്ക് വേറെ സിനിമയായിട്ട് റെഫറൻസ് ഇല്ല എന്ന് ചോദിച്ചേട്ടൻ ഇതിന്റെ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു സിനിമയാണ്. നമ്മള് ഒരു കഥാപാത്രം നമുക്ക് തരുമ്പോ നമ്മൾ നമ്മുടേതുള്ള രീതിയിൽ ഞാനും ജുനൈസും ഒക്കെ അത് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ചോദിച്ചേട്ടൻ അത് വേണ്ട, നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഥാപാത്രം ചിലപ്പോൾ ഡയറക്ഷനിലേക്ക് ചെയ്തു പോകും. ആ ഒരു ഇൻസ്ട്രക്ഷൻ ചോദിച്ചേട്ടൻ നമുക്ക് രണ്ടുപേർക്കും തന്നിരുന്നു. എന്ന ജോയിച്ചേട്ടൻ പറയായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഒരു ആക്ടറിനെയും കണ്ട് അതുപോലെ ചെയ്യാൻ നിങ്ങൾ നോക്കരുത്. ഓരോ ആക്ടറും ഒരാരെയും നിങ്ങൾ അനുകരിക്കരുത്, അത് പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇത്രയും ഡെപ്ത് ഉള്ള ഇങ്ങനത്തെ ക്യാരക്ടർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പാസ്റ്റിലുള്ള മലയാള വേറെ സിനിമയിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം നോക്കും. ഇപ്പൊ ജോയിച്ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഇതുപോലുള്ള ഒരു സിനിമകളും നിങ്ങൾ കാണാൻ പാടില്ല, എനിക്ക് അതൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട. എല്ലാ മനുഷ്യന്മാരും, നമ്മളീ കാണുന്ന എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തമായിട്ടുള്ള നോട്ടങ്ങളും ചിന്തകളും ചിരികളും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ആ ഒരു രണ്ട് ഒറിജിനാലിറ്റി ഉള്ള രണ്ട് എന്റെ മനസ്സിലുള്ള ഒരു ഞാൻ കൊത്തിവെച്ചൊരു സാധനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആരെയും നോക്കി നിങ്ങൾ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ഞാൻ റിയൽ ലൈഫ് റെഫറൻസുകളോ അങ്ങനെ ഉണ്ടായിരുന്നത്, നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ജുനൈസ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ സാഗർ ചെയ്തതാണെങ്കിലും ഡോൺ എന്നുള്ള ക്യാരക്ടറും അതേപോലെ, അതെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് തൃശ്ശൂര്. അതായത് ഇത്രയും നെഗറ്റീവ് ഷെയ്ഡുള്ള രണ്ട് ക്യാരക്ടർ അങ്ങനെയല്ല കേട്ടോ. അതായത് ഭയങ്കര തെറിച്ച് നിക്കണ, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ രാവിലെ ഞങ്ങളെ ട്രെയിനിങ്ങിന് മുമ്പ് ഞങ്ങൾ തൃശ്ശൂർ രാവിലെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് സാധാരണ, അതായത് ഇത് രണ്ട് വർക്ക്ഷോപ്പിലെ രണ്ട് ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ മനുഷ്യ ജോയിച്ചേട്ടൻ പറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ അല്ലടാ ഓരോ അതെന്നുവെച്ചുകഴിഞ്ഞാലേ നമ്മളൊരു ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ജോയിച്ചേട്ടൻ മാർക്കറ്റിൽ കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മീൻ ഇറക്കുന്ന ടൈം ഒക്കെയാ. അപ്പൊ ഇവര് കുറച്ച് മാനറിസങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ആക്ടറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സിന് എന്തൊക്കെ ഫെസിലിറ്റീസ് തരാൻ പറ്റുമോ അതിന്റെ അറ്റൻ ജോയിച്ചേട്ടൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ ട്രെയിനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ.
ഇപ്പോ ജോജു നിങ്ങള് ലീഡ് എടുത്ത് സിനിമയുടെ ഒപ്പം ത്രൂ ഔട്ട് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് രണ്ടുപേരും പോവാണ്. അപ്പോ അതിനൊരു അവസരം കിട്ടിയത് ഒരു പക്ഷേ ജോജു റൈറ്ററും ഡയറക്ടറും ലീഡ് റോളും കൂടി ചെയ്തത് കൊണ്ടായിരിക്കില്ലേ അത്തരം ഒരു സ്പേസ്, പ്രത്യേകിച്ച് പിന്നെ തുടക്കക്കാരൻ എന്നുള്ള അതായത് നിലയില്. അയ്യോ, അതായത് ഇപ്പൊ ജോയിച്ചേട്ടനെ സംബന്ധിച്ച് ജോയിച്ചേട്ടൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് ജോയിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോണത്. എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യ സിനിമയാണ്. സാർ ഓൾറെഡി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിച്ചേട്ടനെ സംബന്ധിച്ച് ഇത്ര ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇവര്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സിനിമ പോകുന്നതും തുടക്കവും അവസാനവും ഒക്കെ. അപ്പൊ ഇതിലെന്തേലൊക്കെ പാളല് വന്നാ സിനിമ പോയി, അതങ്ങനെയാണ്. അപ്പൊ സിനിമ കണ്ടല്ലോ, മനസ്സിലാവുമല്ലോ. അപ്പം ജോജിച്ചേട്ടൻ എന്ന് പറയണ ഒരാളെ ആൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ രണ്ട് ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നുള്ള സാധനങ്ങളൊക്കെ. അപ്പം ജോജിച്ചേട്ടൻ, എനിക്ക് തോന്നുന്നു ജോജിച്ചേട്ടൻ ഡയറക്ടറും റൈറ്ററും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഈ 1.5 വർഷം എന്ന് പറയുന്നത്, ഈ അതെ സിനിമയുടെ അതെ ഭാഗമായി. അപ്പൊ ജോജിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രം ഒരു സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ പോലും പഠിക്കാൻ പറ്റാത്ത ചില കാരണം നമ്മളൊക്കെ കുറെ കാര്യങ്ങൾ പോലും എനിക്ക് മാറ്റാൻ പറ്റും, എന്റെ ധാരണകൾ മാറ്റി. ജോജിച്ചേട്ടൻ പറയും അഭിനയത്തിൽ, അതായത് ക്യാമറ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അഭിനയിച്ചു, പക്ഷെ അഭിനയത്തിൽ നിങ്ങൾ ഒരു കള്ളത്തരം കാണിക്കരുത്. കാരണം നിങ്ങൾ എന്ത് കാണിച്ചാലും ഈ ഫ്രെയിമിൽ ഈ മോണിറ്ററിൽ ഇവിടെ കാണാൻ പറ്റും, അതിലൊരു കള്ളത്തരം ഇല്ല. അപ്പോ അത് പുള്ളി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതാണത്. ജുനൈസിന്റെ അതായത് സാഗറിന്റെ ക്യാരക്ടർ ആണ് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടും ഒക്കെ നിൽക്കുന്നത് എങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ തോട്ട്സിനെ കൺവേർട്ട് ചെയ്ത് ഒരു ട്രാക്കിലാക്കുന്ന ജുനൈസിന്റെ ക്യാരക്ടർ. അതെ ഈ അതെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തരുമ്പോൾ അങ്ങനെ ഒരു ഡോമിനൻസ് ഉള്ള ക്യാരക്ടർ ആരാണ് എന്ന് പറഞ്ഞു തന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ചോദിച്ചേട്ടന്റെ മനസ്സിൽ കറക്റ്റ് ഐഡിയ ഉണ്ട്. രണ്ടും രണ്ടേതായിട്ടുള്ള ഒരു ഡിഫറെന്റ് സ്കെച്ചിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ല ആ രീതിയിൽ തന്നെ വരികയും ചെയ്തു കേട്ടോ, ഭയങ്കര രസമായിട്ട് രണ്ട് ക്യാരക്ടേഴ്സും. അങ്ങനെ ഒരു ഡോമിനൻസ് ഉണ്ടോ? ഇന്ന ആളാണ് ഡോമിനന്റ് അങ്ങനെയുണ്ടോ? അല്ല, ചോദിച്ചേട്ടൻ ഇപ്പൊ പറയുമായിരുന്നു, അതായത് എന്താന്ന് വെച്ചാല് ഇപ്പം ഇവന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് തെറിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ചുകൂടി സൈലന്റ് ആണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അത് സ്പോയിലർ ആയി പോവില്ലേ പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഓക്കെ, ആ പറയുന്നത്. ഒരു മീറ്റർ അതെ, പിടിക്കാനുള്ള ഒരു ഇതോ അത് കഷ്ടപ്പാടായിരുന്നു. ആണല്ലേ? അതായത് എന്താന്ന് വെച്ചാലേ, ത്രൂ ഔട്ട് നിങ്ങൾ ഞാൻ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, എന്നാ കൃത്യം അതേ മീറ്ററിൽ തുടർന്ന് തുടർന്ന് പോകുന്നുണ്ട്. അയ്യോ, പിന്നെ നമ്മുടെ തമ്മിലുള്ള ഒരു സിങ്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാന് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഈ വെറുതെ നോക്കുന്നതിനൊക്കെ എന്താ ഇത്ര വലിയ കഷ്ടപ്പാട്. പക്ഷെ ഒരു നോട്ടത്തിനായാലും ഒരു ചിരിക്കായാലൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ വെള്ളം കുടിച്ച സീനുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചാൽ ജോയിച്ചേട്ടൻ ഒരു ഡയറക്ടർ ആവുന്നതിന്റെ കേട്ടോ, ഒരു ആക്ടർ കം ഡയറക്ടറിലേക്ക് വരുമ്പോൾ ഒരു ഇതാണ് കേട്ടോ. ജോയിച്ചേട്ടൻ അത്രയും പെർഫെക്ഷൻ വേണം, ഇത്രയും നാളത്തെ അഭിനയത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ ജോയിച്ചേട്ടന്റെ പോലെ അഭിനയിക്കണം എന്നുള്ള രീതിയിലാണ് ജോയിച്ചേട്ടൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ വേറൊരു എനിക്കറിയില്ല, വേറെ ചിലപ്പോൾ പറയുമ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് പോയിരിക്കും. ജോയിച്ചേട്ടന് എല്ലാ മൈന്യൂട്ട് പരിപാടി വരെ അത്രയും ഡീറ്റെയിലിംഗ് വരുന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് അത്ര വലിയ റിസൾട്ട് കിട്ടിയത്. റിയൽ ലൈഫിലും നിങ്ങൾ പരിചയക്കാരും സുഹൃത്തുക്കളും ആണല്ലോ, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മള് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളെ രണ്ട് ക്യാരക്ടർ ആയിരുന്നു. അപ്പോ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവൻ ഓൾറെഡി ആക്ടർ ആണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞുതരും. സാറിന് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടല്ലേ? ആ അതെ, ഞാൻ തിയേറ്റർ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ തിയേറ്റർ എന്നായിരുന്നു തുടക്കം, അവിടുന്നാണ് തട്ടിമുട്ടിയും കുരുതി കാപ്പ കാസർഗോൾഡ് അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ ഒരു ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ ഇപ്പോ നല്ലൊരു ക്യാരക്ടർ വന്നത് ഡോൺ സെബാസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ വായിക്കുമ്പോൾ ഒരു റൊമാൻസ് എന്നതിനപ്പുറം ഉള്ള വേർഷൻസ്, ഇപ്പൊ ജുനൈസിന്റെ ക്യാരക്ടറിന് സാഗറിന്റെ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടമുണ്ട്, സാഗറിന്റെ കാമുകി ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള വായന ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നോ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിൽ? അങ്ങനെ ഉണ്ടോ? അതോ ഇല്ല നിങ്ങൾക്ക് ഇല്ല തന്നെ അങ്ങനെ ഒരു ഷെയ്ഡ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഷെയ്ഡ് ഇല്ല ശരിക്കും, സത്യം പറഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെയും പേഴ്സ്പെക്റ്റീവ് ആണ്, വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ കാണാൻ കുറച്ചുകൂടി സ്പോയിലർ ആയി പോകുന്നതാണ്, അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഞങ്ങളുടെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുത്തുകളൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ആവാം, അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പോ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ഇതായി പോകും. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തേ. ഇപ്പൊ ജോജുവായിട്ട് എൻകൗണ്ടർ സീനുകൾ രണ്ടെണ്ണം വരുന്നുണ്ട്, ആ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയ സീനുകളായിരുന്നു. അപ്പൊ മറ്റേ ചേസിംഗ് സീനിലൊക്കെ ഡ്യൂപ്പ് ഉണ്ടായിരുന്നോ?
എങ്ങനെയാ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചു, വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതായത് ചേസിന്റെ ഡൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളായിരുന്നു. സാഗർ ആയിരുന്നു ആ സ്റ്റണ്ട് മൊത്തം ചെയ്ത, പുറകിലിരുന്ന ഞാനാണ്. ായിരുന്നു. എനിക്ക് ഓൾറെഡി വണ്ടി കുറച്ച് അറിയാം സ്റ്റണ്ട് പരിപാടികളൊക്കെ. അപ്പൊ ജോയിച്ചേട്ടൻ, ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ ചെയ്തു, ഞാൻ ജൂനിയേഴ്സ് അത് എഫർട്ട് എടുത്തത് ചെയ്തു. ഒരു എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്, അതിലൊരു സീൻ മാത്രം ആണ് ഡ്യൂപ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതില് നമ്മളാണ്. ഒരു സീനുണ്ട്, ഒരു ഒരു കല്ലിങ്ങനെ എടുത്ത് എറിയണ ഒരു സീനുണ്ട് അതില്. അതിൽ എനിക്ക് ശരിക്കും എന്റെ ഡോറ് തട്ടി എനിക്ക് ഭയങ്കര ആക്സിഡന്റ്, ഞാൻ തെറിച്ചു പോയി. എനിക്ക് ഭയങ്കര ആക്സിഡന്റ്, ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയില്ലേ. തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ജോയിച്ചേട്ടൻ പറയും ഞങ്ങളോട്, എടാ നിങ്ങളിത് ഡ്യൂപ്പ് ഉണ്ട് പക്ഷെ സാഗർ സ്റ്റണ്ട് ചെയ്യുന്നു, പക്ഷെ നമുക്കത് അത്രയും ഇത്രയും നമുക്കത് മാക്സിമം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ജോയിച്ചേട്ടൻ അതെ, കറക്റ്റ് കൂടെ നിന്നു എന്നുള്ളതാണ്. അതുപോലെ ജോയിച്ചേട്ടനും ആ സ്റ്റണ്ട് ഫുള്ള് ജോയിച്ചേട്ടൻ തന്നെ ചെയ്തത്. ജോയിച്ചേട്ടനും വൻ പൊളിയാണ് ആ സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു രക്ഷയില്ല, ഫുൾ ഡ്രിഫ്റ്റും പരിപാടികളൊക്കെ. ഷോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സിനിമ കാണുമ്പോൾ മൊത്തമായിട്ട് അറിയാം. ആ സിനിമയിൽ ഡൂപ്പറെ വെച്ച് ചീറ്റ് ചെയ്ത ചേസിംഗ് സീനുകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഒരു സാധനം എന്തോ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളാണ്. സുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ടല്ലോ, മറ്റേ തേങ്ങ വെട്ടുന്ന സീൻ, കരിക്ക് വെട്ടുന്ന സീൻ. നിങ്ങളുടെ അതേ ഒരു സൈക്കിക് ഡിസോർഡർ അപ്പുറത്തെ വെച്ച് നിൽക്കുന്ന ആളാണത്. അപ്പൊ പുള്ളിയായിട്ട് ഒരു എൻകൗണ്ടർ, ഒരു സീരിയസ് ഒരു സീൻ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒന്നും ആക്ച്വലി ഷൂട്ടിൽ ഉണ്ടായിരുന്നു അല്ല ഉണ്ടായിരുന്നു. ജോയിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് സുനീനെ കാണിച്ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് സ്വപ്നങ്ങളുണ്ട്, ഞങ്ങളത് പ്രൂവ്ഡ് അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇവരെ പോലെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഞങ്ങൾക്ക് നാളെ സുനീനെ പോലെ ഇവരെ പോലെയൊക്കെ ഈ ഒരു ട്രാക്ക് ആയിരിക്കാം നമ്മുടെ സ്വപ്നങ്ങള്. അപ്പൊ സുനീനെ കാണിച്ചിട്ട് ജോയിച്ചേട്ടൻ പറഞ്ഞു, ആദ്യത്തെ ലവലേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹോട്ടലിൽ വെച്ചിട്ട്. ഇത് കണ്ടോ, ഈ സുനീനെ ശ്രദ്ധിച്ചോ, ഈ സുനീനെ പോലെ ആകാൻ നോക്കുന്ന രണ്ടാൾക്കാരാണ് നിങ്ങൾ. സുനി അവിടെ എത്തി. അപ്പൊ ഞങ്ങളുടെ ഞങ്ങക്കപ്പൊ സുനിയും, സുനി എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആദ്യം അതാണ് മൈൻഡിലോട്ട് വരിക. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യം പ്രേക്ഷകർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾ തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാവും, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോയ ഒരു സാഹചര്യമാവുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയത്തിന്റെ ഒരു സാധനം ഇല്ല എന്നുള്ളതായിരിക്കാം ചിലപ്പോ. അതായത് കൂളായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ എഴുതുന്ന കണ്ടു, അതായത് തൃശ്ശൂർ നഗരത്തിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസിഡന്റിന് ശേഷം അവിടെ പോലീസുകാര്, പക്ഷെ പലർക്കും മനസ്സിലായിട്ടില്ല ഈ സിനിമ സംഭവിക്കുന്നത് ആദ്യത്തെ ആ ഒരു നമ്മുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, അതുവരെ 2 ദിവസത്തെ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഒരു മർഡർ ഓൾറെഡി പറയുന്നുണ്ട്, അവിടുത്തെ നമ്മൾ CCTV ഒക്കെ മാറ്റിയിട്ടുണ്ട്, സ്പീക്കർ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊരു സംഭവം കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുന്ന ചില കേസുകൾ പോലും കൊല്ലങ്ങൾ നീണ്ടു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ കൃത്യമായിട്ട് എനിക്കൊന്ന് സിനിമ അത് അതായത് പോലീസിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയുന്ന സ്ഥാനത്ത് കൃത്യമായിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. റൈറ്ററും കൂടിയാണ് ആള്, ആള് ഭയങ്കര ഭംഗിയായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളി പീസിലും ചെറിയ റോളാണ് അഭിനയിച്ചത്, പക്ഷെ ഇതില് പുള്ളിയുടെ കരിക്ക് വെട്ടുന്ന ആ സാധനം തന്നെ ആണ്. റൈറ്റർ എന്നുള്ള രീതിയിൽ അറിയില്ല, സുനിയേട്ടൻ റൈറ്റർ എന്നുള്ള രീതിയിൽ അറിയില്ല, ഗംഭീർ റൈറ്റർ ആണ്. ഇപ്പോ സിനിമ തിയേറ്ററിൽ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ് OTTയിലേക്ക് വന്നാല് ഈ ഒരു സൈക്കിക് കഥാപാത്രങ്ങളാണ് എങ്ങനെ പറഞ്ഞാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇത് ആ രീതിയിൽ ആഘോഷിക്കപ്പെടാൻ സാധ്യതയില്ലേ? അതായത് പുതിയ തലമുറയിലെ കുട്ടികൾ റീൽസ് ആയിട്ടും കട്ട്സ് ആയിട്ടും മാസ് BGM ഒക്കെ ഇട്ട് ആഘോഷിക്കപ്പെടാൻ കൂടി സാധ്യതയുള്ള കഥാപാത്രങ്ങളാണല്ലോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനോട് എന്തായിരിക്കും പ്രതികരണം? അത് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ചിലപ്പോ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഒരു നോർമൽ ഒരു ഒരു ബോധം ഉണ്ടല്ലോ, ആ ബോധത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോവില്ല സിനിമ. ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ കാണാം, ചിലപ്പോ ക്യാരക്ടറോട് ചിലപ്പോ ഇഷ്ടം തോന്നാം, പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ബോധം. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ റിയൽ ലൈഫ് ഗുണ്ടകളെയും ഒക്കെ സിനിമാറ്റിക് ആയിട്ട് ഒരു രീതിയിൽ സിനിമാറ്റിക് ആണ് അവരുടെ ജീവിതം എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ഇവരെയൊക്കെ മാസ് BGM കിട്ടി സ്റ്റാറ്റസ് ആക്കുകയും റീലുകളിൽ സെലിബ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധ്യതയുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ ഇതെന്ന് തോന്നി. ഇപ്പോ പൂവള്ളി ഇന്ദുചൂടൻ അതേപോലെയുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു പുതിയ വേർഷൻ, പുതിയ കാലത്തെ ഒരു കഥാപാത്രമാണ് ജ്യോതി ജോർജ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇന്ദുചൂടന്മാർക്ക് ഒരടി കൊടുക്കാൻ 2 PKD പിള്ളേര് മെനക്കെട്ട് ഇറങ്ങിയാലും മതി എന്നൊരു കാര്യം കൂടി സിനിമ പറഞ്ഞു വെക്കുന്നുണ്ടോ? അതെ ഉണ്ട്. അതായത് മലയാള, അതായത് സാധാരണ നമ്മള് മലയാള സിനിമയിൽ കണ്ടു വന്ന വില്ലന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവര് ശാരീരികപരമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മുടെ റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ചില ഫാമിലിയിൽ അവർ കയറി അവർ നടന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്.
ഇപ്പറത്തെ ഗിരിയെ സംബന്ധിച്ച് പ്രബലമായ ഒരു ഫാമിലിന്ന് ഭയങ്കരം സാമ്പത്തികമായിട്ടായാലും എല്ലാം കൊണ്ടും നിൽക്കുന്ന ഇത്രയും വലിയൊരു ഫാമിലിനെയാണ് നമ്മൾ നിഷ്പ്രയാസം രണ്ടു പേര് വന്ന് ഇത്രയൊരു ഇതിലൊരു ലാസ്റ്റ് വലിയ നമുക്ക് ശരീരമൊന്നും വേണമെന്നില്ല ഇറിറ്റേറ്റ് ചെയ്യാൻ. അതെ, അതാണ് അതിന്റെ പ്രത്യയ ശാസ്ത്രം. അപ്പൊ എങ്ങനെയുണ്ട് തിയേറ്റർ വിസ്റ്റുകളൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാ റെസ്പോൺസ് ഒക്കെ വരുന്നത്? ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി റെസ്പോൺസ് അല്ലേ. നമ്മൾ ഇന്നലെയൊക്കെ ഞാനും ജൂനിയേഴ്സും എന്നാൽ പഠിച്ചു നമ്മള് കവിത തിയേറ്ററിലാണോ? 2 മണിക്ക്, അതെ, പുലർച്ചെ 2 മണിക്കൊക്കെ നല്ല ആൾക്കാരൊക്കെ ആ സമയത്ത് 1000-ത്തിനടുത്ത് സീറ്റിംഗ് ഉള്ള എന്തോ ഒരു തിയേറ്റർ ആണ്, എല്ലാ എല്ലാം ഹൗസ് ഫുള്ള് ഹൗസ്ഫുൾ ആണ്. അപ്പോ ആ ചില സമയത്തൊക്കെ. ആൾക്കാർ ഞങ്ങളടുത്ത് ഓടി വരും, ഓടി വന്നിട്ട് അതെ ദേഷ്യം. പക്ഷെ ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ കാണാൻ ഭയങ്കര പാവങ്ങളെ പോലെ ലുക്ക് വൈസ്. അയ്യോ നിങ്ങളായിരുന്നു എന്നൊക്കെ ചോദിക്കും. സംബന്ധിച്ച് റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത രണ്ടു പേരെ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര, ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്യാന്നുള്ളത് ഇപ്പൊ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ ഒരു തുടക്കം തന്നെ ഒരു ഇത്ര അഭിപ്രായം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ അതെ, ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനം ഭയങ്കര കോമഡിയാണ്. ബെസ്റ്റ് വിഷസ്. ഇനിയും കൂടുതൽ ക്യാരക്ടേഴ്സ് ആയിട്ടും അതേപോലെ ഈ സിനിമയ്ക്കും എല്ലാവിധ സക്സസും. താങ്ക് യു, ഒരുപാട് താങ്ക് യു, സന്തോഷം. താങ്ക് യു സോ മച്ച്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, ഭയങ്കര താങ്ക് യു സന്തോഷം. സോ മച്ച്, താങ്ക് യു.